നൽകിയിടണേ, അഗ്നിയിൽ സ്നാനം നൽകിയിടണേ പാവനാത്മാവേ, വേഗം വന്നിടണേ ആത്മാവിൽ ജനനം നൽകിയിടണേ പാവനാത്മാവേ, വേഗം വന്നിടണേ അഗ്നിയിൽ സ്നാനം നൽകിയിടണേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ. ജഡമോഹത്തെ നിഹനിക്കുവാൻ, ലോകമോഹത്തെ ജയിച്ചിടുവാൻ, ജഡമോഹത്തെ നിഹനിക്കുവാൻ, ലോകമോഹത്തെ ജയിച്ചിടുവാൻ, നവജീവൻ പകർന്നിടുവാൻ, പുതുശക്തി നിറയ്ക്കണമേ നവജീവൻ പകർന്നിടുവാൻ, പുതുശക്തി നിറയ്ക്കണമേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവ് ഈ വചന ശുശ്രൂഷയിൽ ഒത്തിരിയേറെ താല്പര്യത്തോടെ ആഗ്രഹത്തോടെ പങ്കെടുക്കുന്ന ജനലക്ഷങ്ങളുണ്ട്. അവരുടെ മേൽ ഞങ്ങളുടെ ആത്മാവിൻ്റെ വലിയ ചൈതന്യം പകരണമേ. അങ്ങയുടെ വചനം അവരുടെ മേൽ അയച്ചുകൊണ്ട് അത്ഭുതങ്ങൾ അങ്ങ് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ വചനം അവരിലേക്ക് പകർന്നുകൊണ്ട് വലിയ മാനസാന്തരത്തിലേക്കും ദൈവാനുഭവത്തിലേക്കും നയിക്കണം. അനേകം രോഗികളെ കർത്താവേ ഇന്ന് നീ സൗഖ്യമാക്കണമേ. യെശയ്യ പ്രവാചകന പുസ്തകത്തിൽ 19:22 വചനം പറയുന്നു, അവർ കർത്താവിങ്കിലേക്ക് മടങ്ങി വരികയും അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യും. അവർ കർത്താവിങ്കിലേക്ക് മടങ്ങി വരികയും അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യും. അവിടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, കർത്താവ് നമുക്ക് നൽകുന്ന സൗഖ്യം സ്വീകരിക്കണമെങ്കിൽ ആദ്യമേ നമ്മൾ കർത്താവിങ്കിലേക്ക് മടങ്ങി വരണം. കർത്താവിൽ നിന്ന് നമ്മൾ എത്രമാത്രം അകന്നുപോയോ അത്രമാത്രം ആഴമായ അനുതാപത്തിൽ കർത്താവിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് നമ്മളെ വിളിക്കുന്നു. യേശു ഇപ്രകാരം പറയുകയാണ്, ഞാൻ പാപികളെ തേടിയാണ് വന്നത്, ഞാൻ നീതിമാന്മാരെ തേടിയല്ല വന്നത്, ഞാൻ പാപികളെ തേടിയാണ് വന്നത്. യേശയ്യ 30:15 പറയുന്നു, അതിനാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് എളി ചെയ്യുന്നു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും, സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം. തിരിച്ചു വന്ന് കർത്താവിൻ്റെ അടുക്കൽ സ്വസ്ഥമായിട്ടിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ തിരിച്ചു വരണം, കർത്താവിൻ്റെ അടുക്കൽ സ്വസ്ഥമായിട്ടിരിക്കണം. അവൻ്റെ അധരങ്ങളിലൂടെ പുറപ്പെടുന്ന ജീവന്റെ വചനം നമ്മൾ ശ്രവിക്കണം. ആ വചനം നമ്മൾ സ്വീകരിക്കണം, അതനുസരിച്ച് നാം ജീവിക്കണം. കർത്താവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരണം.
അവൻ്റെ അടുക്കൽ സ്വസ്ഥമായിരിക്കണം. ഈ ലോകത്തിൻ്റെ വ്യഗ്രതകൾ, ലോകത്തിൻ്റെ ആസക്തികൾ ഒക്കെയൊന്ന് വിട്ട് നീ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് ശാന്തമായിട്ടിരുന്നേ, കർത്താവ് നിന്നോട് സംസാരിക്കും. നീ ഒന്ന് സ്വസ്ഥമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കുക, കർത്താവ് നിന്നെ തൊടും, നിന്നെ സൗഖ്യമാക്കും. സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ബലം. സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ബലം. നിങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ സ്വസ്ഥനായിട്ടിരിക്കുക, കർത്താവിൽ നീ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. കർത്താവിൻ്റെ അടുക്കൽ സ്വസ്ഥമായിട്ടിരിക്കുക, കർത്താവിൽ പൂർണ്ണമായി നീ ആശ്രയിക്കുക. നീ കർത്താവിലേക്ക് തിരിച്ചു വരിക. നിൻ്റെ ജീവിതത്തെ ഒന്ന് പുതുക്കിപ്പണിയുവാൻ യേശുവിന് ആഗ്രഹമുണ്ട്. തകർന്ന നിൻ്റെ ജീവിതത്തെ ഒന്ന് പുനരുദ്ധരിക്കുവാൻ യേശുവിന് ആഗ്രഹമുണ്ട്. നിൻ്റെ ജീവിതത്തിൽ നഷ്ടമായ ഐശ്വര്യമെല്ലാം തിരിച്ചു തന്ന് നിന്നെ ഒന്ന് അനുഗ്രഹിക്കുവാൻ യേശുവിന് ഒത്തിരിയേറെ ആഗ്രഹമുണ്ട്. നീ തിരിച്ചു വരിക. കർത്താവിൻ്റെ അടുക്കൽ സ്വസ്ഥമായിരിക്കുക, കർത്താവ് നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവ്, ഒത്തിരിയേറെ അസ്വസ്ഥമായ മനസ്സുകൾ നമ്മുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഹൃദയത്തിലെ അസ്വസ്ഥതകൾ, കുറ്റബോധം, നിരാശ, ജീവിതവികൃത ഭാരങ്ങളൊക്കെ വിട്ടുമാറട്ടെ. ഹൃദയത്തിൽ സമാധാനം നൽകണമേ, സ്വസ്ഥത നൽകണമേ. കർത്താവേ, പാപവഴികളിൽ നടക്കുന്നവര് നിന്നിലേക്ക് മടങ്ങി വന്ന് നിന്റെ അടുക്കൽ സ്വസ്ഥമായിരിക്കുവാൻ നീ കൃപ കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 5:7 പറയുന്നു, കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവയ്ക്കരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. കർത്താവിങ്കലേക്ക് തിരിയുവാൻ നീ വൈകരുത്, നാളെ നാളെ എന്ന് നീ നീട്ടിവെക്കരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി നിന്റെ മേൽ പതിക്കാൻ സാധ്യതയുണ്ട്. നാളെ എന്നൊരു ദിവസം നിനക്കുണ്ടോ എന്ന് നിനക്കറിയില്ല. ഇന്ന് നീ മരിച്ചാൽ അതിനെക്കുറിച്ചാണ് മരിച്ചത്. ഇന്ന് ഒരു ദിവസം, ഇന്ന് ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കും? അനുതാപം നാളത്തേക്ക് മാറ്റിവെക്കുവാനുള്ളതല്ല, അനുതാപം അതിപ്പോൾ സംഭവിക്കണം. ഒരു 6 മുൻപ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരൻ, തികഞ്ഞ മദ്യപാനി, ഭാര്യയും 3 മണൽ വാരുന്ന തൊഴിലാളി, മദ്യത്തിനും കഞ്ചാവിനും അടിമയായ മനുഷ്യൻ, ധ്യാന ദിവസങ്ങളിൽ ആദ്യത്തെ 2 ഒത്തിരിയേറെ പ്രയാസപ്പെട്ട ധ്യാനഹാളിരുന്നത്. ധ്യാനത്തിന് വരുമ്പോഴും ആ മനുഷ്യൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ കഞ്ചാവുണ്ടായിരുന്നു. അത് കത്തിച്ചു വലിക്കുവാനുള്ള അവസരമില്ലാതിരുന്നിട്ട് കഞ്ചാവ് ചവച്ചു എന്ന് ചൂടുവെള്ളം കുടിച്ച ഒരു മനുഷ്യൻ, മദ്യത്തിൻ്റെ അടിമത്തത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ, കുടുംബത്തിൽ സ്വസ്ഥതയില്ല, തെറ്റായ കൂട്ടുകെട്ട്, അങ്ങനെയൊക്കെ ജീവിച്ച ആ സഹോദരൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ഒന്ന് സ്പർശിച്ചു. ആ ദിവസങ്ങളിൽ കേട്ട ദൈവത്തിൻ്റെ വചനം ആ മനുഷ്യന്റെ ഹൃദയത്തെ മാറ്റി. ആഴമായ മാനസാന്തരത്തിലേക്ക് വന്നു. നന്നായിട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചു. കുമ്പസാരിച്ചിട്ട് വർഷങ്ങളായി. വിവാഹ സമയത്തോ മറ്റോ കുമ്പസാരിച്ചതാ, വർഷങ്ങൾ പിന്നിട്ടു. ധ്യാന ദിവസങ്ങളിൽ ആ വ്യക്തി കൗൺസിലിങ്ങിനായിട്ട് കടന്നു നിന്നു. കൗൺസിലിങ്ങിൻ്റെ അവസരത്തിൽ കാര്യങ്ങളൊക്കെ പങ്കുവച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു മകള് നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ കുട്ടിയാണ്. അവിടെ വിദേശത്തൊക്കെ പോകാനായിട്ട് വളരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. അവൾ സൗദി അറേബ്യയിലേക്ക് പോകാനുള്ള ഒരു ശ്രമത്തിലാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണം. ഈ മനുഷ്യന് ഈ കാര്യമൊക്കെ പങ്കുവച്ചു. പ്രാർത്ഥിക്കുമ്പോൾ കൗൺസിലിംഗ് നടത്തിയ സഹോദരനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു. ഈ ധ്യാനം കഴിഞ്ഞ് സഹോദരൻ മടങ്ങി ചെല്ലുമ്പോൾ മകളുടെ കാര്യമെല്ലാം ശരിയായിരിക്കും. അതുപോലെ തന്നെ കർത്താവ് പ്രവർത്തിച്ചു. ആ ധ്യാനം കഴിഞ്ഞ് മടങ്ങി ചെല്ലുമ്പോൾ ഇതാ അത്ഭുതം നടന്നിരിക്കുന്നു. മകളുടെ വിസയുടെ എല്ലാ കാര്യങ്ങളും റെഡിയായി.
കഴിഞ്ഞ മുമ്പിലത്തെ മാസം 11ാം തീയതി ആ മകൾ സൗദി അറേബ്യയിൽ എത്തി ജോലി പ്രവേശിച്ചു ദൈവത്തിന്റെ വചനം കേട്ട മനുഷ്യൻ വിശുദ്ധീകരിക്കപ്പെട്ടു കർത്താവിങ്കലേക്ക് തിരിച്ചു വന്നു പാപം ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു ആ മനുഷ്യന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചു മകൾക്ക് ജോലിയായി മക്കളുടെ കാര്യങ്ങൾ കർത്താവ് നടത്തുന്നു കഴിഞ്ഞ മാസം മകൻ വന്ന് ധ്യാനം കൂടിയിരുന്നു തീരുന്നില്ല കർത്താവിന്റെ കരുണ ആ മകൻ ഇന്ന് കർത്താവിന്റെ നല്ല ഒരു പ്രേക്ഷിതനാണ് നമ്മുടെ ധ്യാനങ്ങളിൽ എല്ലാ ധ്യാനത്തിലും കുറഞ്ഞത് 10 പേരെയെങ്കിലുമായിട്ട് ആ സഹോദരൻ ധ്യാനത്തിൽ കൊണ്ടുവന്നാക്കുന്നു പാപത്തിന്റെ വഴികളിൽ ജീവിച്ച മനുഷ്യൻ ഇന്ന് കർത്താവിന്റെ പ്രേക്ഷിതനായിട്ട് മാറുകയാ നാളെ നാളെ എന്ന് നീട്ടി വെക്കരുത് നാളത്തെ ദിവസം നിനക്ക് വേണ്ടി കാത്തു നിൽക്കുമെന്ന് നീ ചിന്തിക്കണ്ട ഇന്ന് ഇന്ന് നീ മാനസാന്തരപ്പെടണം ഇന്ന് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാം ഇന്ന് ഞാൻ മദ്യപാനം ഉപേക്ഷിക്കണം ഇന്ന് ഞാൻ പുകവലി അവസാനിപ്പിക്കണം ഇന്ന് ഞാൻ എൻ്റെ ജഡത്തിൽ ചെയ്യുന്ന പാപങ്ങൾ അവസാനിപ്പിക്കണം ഇന്ന് ഇപ്പോൾ എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി പാപത്തിൻ്റെ ജീവിതം ഉപേക്ഷിക്കാനുള്ള ഒരു വലിയ തീരുമാനം നിങ്ങൾ ഓരോരുത്തരും എടുക്കുക അതിലൂടെ കർത്താവ് ഉറപ്പായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണ് ജർമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3:12 വചനം ഇങ്ങനെ പറയുന്നു നീ ഇക്കാര്യങ്ങൾ വടക്കു ദിക്കിനോട് പ്രഖ്യാപിക്കുക കർത്താവ് അരുളി ചെയ്യുന്നു അവിശ്വസ്തയായ ഇസ്രായേലെ തിരിച്ചു വരിക അവിശ്വസ്തരായ ദൈവമക്കളെ തിരിച്ചു വരിക തിരിച്ചു വരിക അവിശ്വസ്തരായവരെ ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരെ തിരിച്ചു വരിക കർത്താവ് നിങ്ങളെ വിളിക്കുന്നു ഞാൻ നിന്നോട് കോപിക്കുകയില്ല ഞാൻ കാരുണ്യവാനാണ് ഞാൻ എന്നേക്കും കോപിക്കില്ല ഞാൻ നിന്നോട് കോപിക്കത്തില്ല ഞാൻ ഒരിക്കലും നിന്നോട് കോപിക്കത്തില്ല നീ തിരിച്ചു വരിക ഞാൻ നിന്നോട് കരുണ കാണിക്കുന്നവരാണ് യേശുവിൻ്റെ ഹൃദയം ആ ഹൃദയത്തിൽ എല്ലാ പാപികൾക്കും ഇടമുണ്ട് കർത്താവ് വിളിക്കുന്നു നീ തിരിച്ചു വരിക ഞാൻ നിന്നോട് കരുണ കാണിക്കും ഞാൻ നിന്നോട് കരുണ കാണിക്കും നിന്നോട് ഞാൻ കോപിക്കുകയില്ല എന്ന് കർത്താവിൻ്റെ വചനം ഉറപ്പിച്ച് നമ്മളോട് പറയുകയാണ് ഒരു 15 വർഷം മുൻപ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരൻ ഇപ്പോൾ നവീകരണത്തിലൊക്കെ നന്നായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അന്ന് ധ്യാനത്തിൽ വരുമ്പോൾ മദ്യപാനമുണ്ട് പുകവലിയുണ്ട് പാപജീവിതമുണ്ട് പ്രത്യേകിച്ച് ആ മനുഷ്യൻ്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ല സമാധാനമില്ല നിരന്തരമായിട്ട് കുടുംബക്കലഹം കുടുംബ പ്രശ്നങ്ങൾ അങ്ങനെ തകർന്ന അവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്ന ബിസിനസ് തകർന്നു കുടുംബം തകർന്നു ജീവിതമൊക്കെ തകർന്ന അവസ്ഥയിലാണ് ധ്യാനത്തിനായിട്ട് വന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ വന്ന് എന്നോട് പങ്കുവെച്ച ജീവിതത്തിൻ്റെ തകർച്ചകൾ ഒറ്റ ധ്യാനം ആ മനുഷ്യൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് മാറ്റിമറിച്ചു മദ്യപാനവും പുകവലിയും പാപകരമായ ജീവിതം അവസാനിപ്പിച്ചു ഒരിക്കൽ ആ സഹോദരൻ്റെ ഭാര്യ എന്നോട് പറയുകയാണ് എൻ്റെ ജീവിത പങ്കാളി ആ ധ്യാനത്തിൽ പങ്കെടുത്തു അതിലൂടെ വലിയ രക്ഷയുടെ അനുഭവത്തിലേക്കുന്നു ഇന്ന് ആ കുടുംബം മൊത്തം നവീകരണത്തിലാണ് 15 വർഷമായിട്ട് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും പ്രേക്ഷിത വേല ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ആ സഹോദരൻ മാറി എന്നുള്ളതാണ് കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവർ ഉറച്ചു നിൽക്കണം നമ്മൾ വീണു പോകാതെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബലപ്പെടുത്തും തിരിച്ചു വരാൻ നീ മനസ്സുണ്ടോ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ബലപ്പെടുത്തും ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും ഹല്ലേലൂയ യെശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 22:17-19 വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് കരുത്തനായ മനുഷ്യ കർത്താവ് നിന്നെ ഊക്കോടെ വലിച്ചെറിയും അവിടുന്ന് നിന്നിൽ പിടിമുറുക്കി ഒരു പന്തുപോലെ ചുരുട്ടി കറക്കി കറക്കി വിശാലമായ ദേശത്തേക്ക് ചുഴറ്റി എറിയും കരുത്തനായ മനുഷ്യ നിന്റെ കരുത്തിൽ നിന്റെ ആരോഗ്യത്തിൽ നിന്റെ സമ്പത്തിൽ നീ അഹങ്കരിക്കണ്ട നീ അഹങ്കാരത്തിൽ മുന്നേറുമ്പോൾ അവിടെ നിന്നെ ചുരുട്ടിക്കൂട്ടി വലിച്ചെറിയുമെന്ന് വചനം പറയുന്നു നീ അവിടെ
മരിച്ചു വീഴും. യജമാനന്റെ ഭവനത്തിന് അപമാനമായി തീർന്നവരെ, നിന്റെ പ്രൗഢരഥങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. നിന്റെ പദവിയിൽ നിന്ന് ഞാൻ നിന്നെ നിഷ്കാസനം ചെയ്യും. നിന്റെ സ്ഥാനത്തു നിന്ന് നിന്നെ ഞാൻ താഴെയിറക്കും. നിന്റെ പ്രൗഢരഥങ്ങളിൽ നിന്ന്, നിന്റെ സ്ഥാനമാനങ്ങളിൽ നിന്ന് നിന്നെ ഞാൻ താഴെയിറക്കും. നിന്റെ സ്ഥാനത്തു നിന്ന് നിന്നെ ഞാൻ ഇറക്കിവിടും. മനുഷ്യ, നീ എളിമപ്പെടുക. അഹങ്കാരത്തിൻ്റെ വഴികള്, ഞാനെന്ന ഭാവമൊക്കെ വിട്ട് നീ കർത്താവിങ്കിലേക്ക് തിരിച്ചു വരിക. നിന്നോട് കരുണ കാണിക്കുവാൻ കർത്താവായ യേശു കാത്തിരിക്കുന്നു. മടങ്ങി വരുന്ന ഏതൊരു പാപിയെയും ഓർത്ത് സ്വർഗം മുഴുവൻ സന്തോഷിക്കുകയാണ്. സ്വർഗം മുഴുവൻ മടങ്ങി വരുന്ന പാപിയെ ഓർത്ത് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നു. ലൂക്കാസ് വിശേഷം 15-ാം അധ്യായത്തിൽ 1 മുതൽ 7 വരെ വചനത്തിൽ യേശു ഇപ്രകാരമാണ് നമ്മോട് പറയുന്നത്. ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്ക് കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ചുങ്കക്കാരായിട്ടുള്ളവരും പാപികളുമാ യേശുവിൻ്റെ വാക്ക് കേൾക്കുവാനായിട്ട് തടിച്ചുകൂടിയത്. നീതിമാരെന്ന് ഭാവിക്കുന്നവർ, ഫരീസേര്, ജനപ്രമാണികളൊക്കെ യേശുവിനെ തള്ളിപ്പറയുമ്പോൾ, വിമർശിക്കുമ്പോൾ ആക്ഷേപിക്കുമ്പോഴിത പാപികള്, ചുങ്കക്കാര്, ബലഹീനര്, രോഗികളൊക്കെ അവിടുത്തെ ചുറ്റും കൂടി അവിടുത്തെ അധരങ്ങളിൽ പുറപ്പെടുന്ന ജീവൻ്റെ വചനങ്ങൾ കേൾക്കുവാനായി. യേശു ഇപ്രകാരം പറഞ്ഞു, ഒരു മനുഷ്യന് 100 ആടുകളുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട ഒന്നിനെ തേടിയിറങ്ങുന്ന ഇടയൻ, ഇതാണ് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം. നഷ്ടപ്പെട്ടതിനെ തേടി ഇറങ്ങിത്തിരിക്കുന്ന ഇടയൻ, ആ ഇടയൻ യേശുവാണ്. നഷ്ടപ്പെട്ട ആടിനെ തേടി ഇറങ്ങിത്തിരിച്ച ഇടയൻ, നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്തുവാനായിട്ട് അലഞ്ഞു തിരികുകയാണ്. പാപികളെ തേടി ഇന്ന് കർത്താവ് നടക്കുകയാ. പാപത്തിൽ പൂണ്ടു ജീവിക്കുന്ന, പാപത്തിൻ്റെ മ്ലേച്ഛതകളിൽ ആനന്ദിക്കുന്ന ഓരോ വ്യക്തികളെയും നേടുവാനായി യേശു ഹൃദയം നിറയെ സ്നേഹവും കരുണയും ആയിട്ട് ഇന്ന് അലയുകയാണ്. നഷ്ടപ്പെട്ടുപോയ ആടിനെ ഇടയന് തിരിച്ചു കിട്ടുകയാ. കെണിയിലകപ്പെട്ട, പാപത്തിൻ്റെ, അശുദ്ധിയുടെ, തെറ്റായ ബന്ധങ്ങളുടെ കെണിയിൽപ്പെട്ട ആടിനെ ഇടയൻ സ്വന്തമാക്കി. തോളിലേറ്റി മടങ്ങി വന്നിട്ട് പറയുന്നു, എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ആടിനെ തിരിച്ചു കിട്ടി. നമുക്ക് സന്തോഷിക്കാം. അയൽവാസികളൊക്കെ വിളിച്ചു കൂട്ടി. വലിയ സന്തോഷമാണ്, വലിയ ആഘോഷം നടക്കുകയാണ്. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. അനുതപിക്കുന്ന ഒരു പാപിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നു. അനുതപിക്കുന്ന പാപിയോർത്ത് സ്വർഗം സന്തോഷിക്കുന്നു. മുള്ളുകൾക്കിടയിൽ ഉടക്കിക്കിടന്ന കുഞ്ഞാട്, നഷ്ടപ്പെട്ട കുഞ്ഞാട്, അതൊരു പക്ഷേ നീയാവാം. പാപത്തിൻ്റെ മ്ലേച്ഛതകളിൽ കുടുങ്ങിപ്പോയി, ധനത്തിൻ്റെ ആഡംബരത്തിൽ കുടുങ്ങിപ്പോയി, വഞ്ചനയുടെ തടവറയിൽ കുടുങ്ങിപ്പോയി, അശുദ്ധിയുടെ ബന്ധനത്തിൽ ഒരു പക്ഷേ നീ ആയിട്ടുണ്ട്. തെറ്റായ ബന്ധങ്ങൾ നീ പുലർത്തി ജീവിക്കുന്നു. മദ്യത്തിനും മറ്റ് മയക്കുമരുന്നിനുമൊക്കെ നീ അടിമയായി പെട്ടുപോയിട്ടുണ്ടാവാം. നഷ്ടപ്പെട്ട ആടിനെ തേടി ഇടയൻ അലയുകയാണ്. നീയും ഒരു പക്ഷേ ആരെയിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയ കർത്താവിൻ്റെ ഒരു ആടാണ്. യേശു നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. യേശുവിൻ്റെ ഹൃദയത്തിൽ നിനക്കിടമുണ്ട്. ഒരിക്കലും തള്ളിക്കളയാത്തവനായ യേശുവിൻ്റെ ഹൃദയത്തിൽ നിനക്ക് സ്ഥാനമുണ്ട്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് അനുഭവിക്കണം. കർത്താവെ, എന്നെ ഒന്ന് തുടരണമേ. നിൻ്റെ ആ കുത്തി തുറക്കപ്പെട്ട ആ തിരുഹൃദയത്തിൽ എനിക്കിടം തരണമേ. ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം നുകരുവാൻ, ഒരിക്കലും അവസാനിക്കാത്ത കരുണയിൽ ഒന്ന് മുങ്ങി പൊങ്ങുവാൻ എന്നെ അനുഗ്രഹിക്കണമേ യേശുവേ. അങ്ങയുടെ ആണിപ്പാടലെ കരം എൻ്റെ മേലൊന്ന് വെക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവായ യേശുവേ, എന്നോട് കരുണയായിരിക്കണമേ.
ഒത്തിരിയേറെ പാപത്തിന്റെ മോശപ്പെട്ട വഴികളിലൂടെയാണ് ഞാൻ കടന്നുപോയത്. എൻ്റെ ഉള്ളിൽ അഹങ്കാരമുണ്ട്, അശുദ്ധിയുണ്ട്. എൻ്റെ ഈ ശരീരം ഞാൻ പാപത്തിൽ വിട്ടുകൊടുത്തിട്ടുണ്ട്. ധനാസക്തിക്കും മോശമായ മറ്റ് പല കാര്യങ്ങൾക്കും ഞാൻ അടിമയാണ്. യേശുവേ, എൻ്റെ ജീവിതത്തോട് നീ ഒന്ന് കരുണ കാണിക്കുന്നു, എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ, എനിക്ക് മടങ്ങി വരുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ദുർഭകനായ മനുഷ്യൻ, ആരെനിക്ക് വിമോചനം നൽകും? യേശുവേ, പാപത്തിൻ്റെ തറവടയിൽ നിന്ന്, ആസക്തികളുടെ ബന്ധനത്തിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കണമേ. ഞാൻ പാപത്തിൻ്റെ തടവറയിലാണ്, അശുദ്ധിയുടെ കെണികളിലാണ് ഞാൻ. യേശുവേ, എന്നെ ഒന്ന് രക്ഷിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് നിലവിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ, ഞങ്ങൾ നിന്റെ മുൻപിൽ നിലവിളിക്കുന്നു. പാപത്തിൻ്റെ തടവറകളിൽ നിന്ന്, ആസക്തികളുടെ ബന്ധനങ്ങളിൽ നിന്ന്, അശുദ്ധിയുടെ ബന്ധനങ്ങളിൽ നിന്ന്, പാപദുശീലങ്ങളുടെ തടവറയിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കണമേ. നിരാശയുടെയും കുറ്റബോധത്തിൻ്റെയും ബന്ധനത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കർത്താവേ, ഞാനിതാ മടങ്ങി വരുന്നു. എൻ്റെ പാപങ്ങളും അശുദ്ധിയുമെല്ലാം നിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്നെ ഒന്ന് സ്വീകരിക്കണമേ, എന്നെ കൈവിടരുതേ. കർത്താവേ, എൻ്റെ ജീവിതം അങ്ങേക്കായി ഞാൻ സമർപ്പിക്കുന്നു. യേശുവേ, നന്ദി. യേശുവേ, സ്തോത്രം. പിതാവേ, നന്ദി. പിതാവേ, സ്തുതി. പരിശുദ്ധാത്മാവേ, നന്ദി. ഹല്ലേലൂയ. കർത്താവേ, കരുണയായിരിക്കണേ. യേശുവേ, നന്ദി. യേശുവേ, സ്തുതി. എൻ്റെ പേര് നോബിൾ ജേക്കബ്. ഞാൻ കോട്ടയം പാമ്പാടി നിന്നാണ് വരുന്നത്. ഈ ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് ഒരു 3 വർഷമായിട്ടുള്ള ഒരു ശ്വാസകോശ രോഗം ഉണ്ടായിരുന്നു. ന്യൂമോത്തറാക്സ് എന്നാണ് പേര്. ലങ്സിൽ നിന്ന് എയർ ലീക്ക് ചെയ്യുന്ന ഒരു അസുഖമാണ്. അപ്പം 3 തവണ കട്ടപ്പന സെൻറ് ജോൺസ് ഹോസ്പിറ്റലിൽ ചെയ്തു. അപ്പം ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഈ അസുഖം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഡോക്ടർ റെഫർ ചെയ്ത് കോട്ടയത്തിന് വിട്ടു. മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ജയകുമാറാണ് എന്നെ കാണുന്നത്. അപ്പം ഡോക്ടർ പറഞ്ഞു ലങ്സിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല, പക്ഷേ ചിലപ്പം ശരീരപ്രകൃതി എന്തൊക്കെയാണെന്ന് അറിയാമല്ല, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ നിനക്കുണ്ടാവുന്നത്. ഏതായാലും നമുക്ക് പറ്റുന്നവരെ നോക്കാമെന്ന് പറഞ്ഞ് അകത്ത് കെമിക്കൽ വെച്ച് ഒട്ടിക്കായിരുന്നു. ആദ്യത്തെ തവണ അത് ചെയ്തു, അത് വിജയിച്ചില്ല. അങ്ങനെ മൊത്തം 8 പ്രാവശ്യം കീഹോൾ സർജറി ചെയ്തു. കീഹോൾ സർജറി ചെയ്ത് റെസ്റ്റ് സമയത്താണ് ഞാനിവിടെ വരുന്നത്. വന്ന് ധ്യാനം കൂടുന്ന സമയത്ത് ഈശോ എന്നെ തൊട്ടു. ഈശോ തൊട്ടപ്പം ദേഹം മൊത്തം ഒരു സൈഡിൽ നിന്ന് തൊട്ടു മറ്റേ സൈഡ് വരെ തണുപ്പ് എനിക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടു. ബ്രദർ പറഞ്ഞു കർത്താവ് നിന്നെ തൊട്ടതാണ് നിന്റെ രോഗം സൗഖ്യപ്പെട്ടു എന്ന്. യേശുവെ, നന്ദി. യേശുവെ, സ്തുതി. അഭിഷേകം ചെയ്യണമേ.